അപ്പോൾ സുഹൃത്തുക്കളെ, വീണ്ടും ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വളരെ വ്യത്യസ്തമായ ഒരു വെറൈറ്റി ഐറ്റംസുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. ചപ്പാത്തി ഷവർമ ചിക്കൻ റോൾ. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇതിലേക്ക് വേണ്ടി നാം നമ്മുടെ വീട്ടിൽ തന്നെ ലോക്ക്ഡൗൺ സമയത്ത് തയ്യാറാക്കിയ നല്ല ശുദ്ധമായ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഒരു ഇഞ്ചിയും ഉപയോഗിച്ച് ആദ്യം മിക്സിയിൽ ഇതിനെ ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാർ ചെയ്യപ്പെട്ട ശുദ്ധമായ പച്ചമുളക്, ലോക്ക്ഡൗൺ സമയത്ത് നാം കൃഷി ചെയ്തെടുത്ത ശുദ്ധമായ പച്ചമുളകൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു. ഇതിനെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് ആവശ്യമായ എണ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ, കോൺഫ്ലവർ എണ്ണയോ സൺഫ്ലവർ എണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിക്കുക. അപ്പോൾ അതിനെ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ക്രഷ് ചെയ്ത സാധനം ഇതിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കുന്നു. ഇതിട്ട് ഒന്ന് അതിൻ്റെ ആ പച്ചമണം മാറിയ ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ചിക്കൻ, ഏകദേശം ഒരു അര കിലോ ചിക്കൻ നമ്മൾ ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നു. ഉടൻ ഇതിലേക്ക് തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ഐറ്റംസും കൂടി, ഒരു പൗഡറും കൂടി ചേർക്കാനുണ്ട്. ഇതിൻ്റെ അവസാനത്തിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് അപ്പോൾ പറയാം. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളിത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ പരിപൂർണ സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ ഇത്തരം ഐറ്റംസുമായി നമ്മൾ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. നമ്മൾ രണ്ടാമതും കൂടി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിലേക്ക് പിന്നെ എന്താ പറയുക, ബോൺലെസ് ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം ഒഴിവാക്കി നല്ല ചിക്കൻ, ബോൺലെസ് ആയ ചിക്കൻ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുകയാണ്. അത് നമുക്കതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഒന്ന് ടേസ്റ്റി ആവും. ഇനി ഇതൊന്ന് നല്ല ഫ്രൈ ആയി കഴിഞ്ഞാൽ ഉടൻ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല ഫ്ലേവർ അടിച്ചു വീശുന്നുണ്ട്. ഇനി ഇത് നമ്മൾ മാറ്റിവെക്കുക. ഇനിയാണ് നമ്മുടെ അടുത്ത, ഇതിലേക്ക് വേണ്ട ചപ്പാത്തി റെഡിയാക്കുന്നത്, ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഏകദേശം ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പുറത്തേക്ക് മാറ്റിവെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഘട്ടം ആരംഭിക്കുന്നു. ഇതിലേക്ക് വേണ്ട നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ ചപ്പാത്തി പരത്തിയെടുക്കുക. മാവ് കുഴച്ച് പരത്തിയെടുത്ത ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ഇതിനുവേണ്ടി നമ്മൾ ചപ്പാത്തി ഫ്രൈ ചെയ്യുകയാണ്. ചപ്പാത്തി ഒന്ന് ചുട്ടതിന് ശേഷം നമ്മൾ
ചപ്പാത്തി ഒന്ന് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഒരു മുട്ട കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. ഇനി ആ മുട്ട ഒന്ന് അടിച്ചെടുക്കണം. മുട്ടയെ ഒന്ന് ഉടക്കുന്നു. നമ്മളതിൽ സ്വല്പം മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മളിതിൽ ചേർക്കണം. അപ്പോൾ അതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് നമുക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചെടുക്കുക. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചപ്പാത്തി ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചപ്പാത്തി റെഡിയായി കഴിഞ്ഞു. ഒന്ന് മറിച്ചിട്ടെടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള ചപ്പാത്തിയായി. അപ്പോൾ ഇതൊരു വെറൈറ്റി സാധനമാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് ചപ്പാത്തി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നു. ആയന്തരം ഇട്ട് കൊടുത്താൽ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ ഒന്നും വീണ്ടും മറിച്ചെടുക്കുന്നു. നമുക്കാവശ്യമായ ചപ്പാത്തി റെഡിയായി കഴിഞ്ഞു. ഏകദേശം ഒരു 10-12 ഏകദേശം 15 ചപ്പാത്തിയുണ്ട്. ഇനിയാണ് നമ്മുടെ റോൾ തയ്യാറാക്കുന്ന വിധം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഈ ചപ്പാത്തിയിൽ ഇട്ട് കൊടുക്കുക. ചപ്പാത്തി റോൾ റെഡിയാക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് നമ്മുടെ കുക്കുംബർ ചെറുതായി നീളത്തിലരിഞ്ഞത്, അല്പം ക്യാരറ്റ്, കുറച്ച് കാപ്സിക്കം നീളത്തിലരിഞ്ഞത്, പിന്നെ വേണമെങ്കിൽ അല്പം ടൊമാറ്റോ സോസ്. ഇനി ഇവനെ നമ്മൾ ചുരുട്ടിയെടുക്കണം. ഷവർമ ചുരുട്ടുന്നത് പോലെ അല്ല. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി ചിക്കൻ ഷവർമ റോൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ആഹാ, നമ്മുടെ നെക്സ്റ്റ് റെഡിയാക്കുന്നു. നമ്മളുടെ ചപ്പാത്തി ചിക്കൻ ഷവർമ റോൾ റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം ഇനി. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ചിക്കൻ ഷവർമ റോൾ റെഡിയായി കഴിഞ്ഞു. ഇത് ടേസ്റ്റ് നോക്കാം. ഔ, കിടുക്കാച്ചി സാധനട്ടാ. ഒന്നൊന്നര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. പക്ഷേ ഇത് നിങ്ങളുണ്ടാക്കിയാൽ എന്തായാലും ശരിയാവും. പരീക്ഷിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.